ഫ്രണ്ട്സ്, ആർട്ട് സിറ്റി മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആന്റിക് ബോഡലാർട്ട് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിനകത്ത് ഞാൻ ടിഷ്യൂ പേപ്പർ, ഫെവിക്കോളും വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിനകത്ത് ഒരു ഇമേജ് ട്രേസ് ചെയ്തെടുക്കാം. ഞാൻ മൊബൈലിൽ നിന്ന് ഡയറക്റ്റ് ട്രേസ് ചെയ്താണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കാർബൺ പേപ്പർ ഉപയോഗിച്ച് ബോട്ടിലോട്ട് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് ഔട്ട്ലൈനർ വെച്ചൊന്ന് കവർ ചെയ്യാം. നിങ്ങൾക്ക് ഏത് ലൈനർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളിന്റെ 3D ഔട്ട്ലൈനറും ഹോം മെയ്ഡ് ഔട്ട്ലൈനറും ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോൾ വെച്ചും കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇമേജിൽ കവർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഔട്ട്ലൈനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളിന്റെ 3D ഔട്ട്ലൈനറും ഉള്ളിൽ ഫിൽ ചെയ്യാനായിട്ട് ഹോം മെയ്ഡ് ലൈനറും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈനർ വെച്ച് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽ ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിനകത്ത് ഒരു മെറൂൺ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഗ്രേപ്പ് വയലറ്റും റെഡും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പെയിന്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പോഞ്ച് വെച്ചോ ബ്രഷ് വെച്ചോ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽ ഒരു ആന്റിക് ഷെയ്ഡ് കിട്ടാനായിട്ട് മെറ്റാലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാംലിന്റെ മെറ്റാലിക് കളേഴ്സ് ആണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിലാട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഇമേജിൽ ബ്രോൺസ് മെറ്റാലിക്കും ബാക്കിയുള്ള സ്ഥലത്ത് ഗോൾഡും ആണ് അപ്ലൈ ചെയ്തത്. ഗോൾഡ് മുഴുവനായി അപ്ലൈ ചെയ്തപ്പോൾ ആ ഇമേജ് കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബ്രോൺസ് കളർ ആ ഇമേജിന് കൊടുത്തത്. ഇതിന്റെ മുകളിൽ ജൂട്ട് ത്രെഡും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.